ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഭാഗ്യലക്ഷ്മി. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തേത് നമ്മുടെ സൺഡേ സ്പെഷ്യൽ എപ്പിസോഡ് 9 ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വൈക്കം മഹാദേവ ക്ഷേത്രവുമായി അഭേദ്യമായ ബന്ധമുള്ള കാലാക്കൽ ക്ഷേത്രത്തിനെ കുറിച്ചാണ്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിന് വെളിയിൽ വടക്കു പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വൈക്കത്തപ്പൻ്റെ പരിവാരങ്ങളിൽ അഗ്രഗണ്യനായ നന്ദികേശ്വരനാണ് കാലാക്കൽ വല്യച്ചൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ അത്താഴപൂജയും ശ്രീബലിയും കഴിഞ്ഞ് നടയടയ്ക്കുമ്പോൾ മുതൽ പിറ്റേ ദിവസം നട തുറക്കുന്നത് വരെയുള്ള ക്ഷേത്ര സംരക്ഷണ ചുമതല കാലാക്കൽ വല്യച്ചനാണെന്നാണ് വിശ്വാസം. ഒരിക്കൽ വൈക്കത്തപ്പൻ്റെ സന്നിധിയിൽ ഭജനമനുഷ്ഠിച്ചുകൊണ്ടിരുന്ന വൈക്കത്ത് പാച്ചിമൂത്തതിന് അർദ്ധരാത്രിയോടെ ഒരു കാഴ്ച കാണാനിടയായി. ഒരു കൈ ക്ഷേത്ര ശ്രീകോവിലിൻ്റെ താഴികക്കുടത്തിൽ പിടിച്ച് ചുറ്റുമതിലിലൂടെ പ്രദക്ഷിണം വയ്ക്കുന്ന ഒരു ഭീമാകാരമായ രൂപം. ഈ രൂപത്തെയാണ് കാലാക്കൽ വല്യച്ചൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. വൈക്കത്തപ്പൻ്റെ എഴുന്നള്ളത്ത് ക്ഷേത്ര മതിൽക്കകം വിട്ട് എങ്ങോട്ട് പോകുമ്പോഴും കാലാക്കൽ ക്ഷേത്രത്തിൽ നിന്നും ഉടവാളം പിടിച്ച ഒരാൾ അകമ്പടി സേവിക്കുന്ന ആചാരം ഇന്നും നടന്നു വരുന്നു. 2010 മുതൽ ഈ ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പവകാശം ദേവസ്വം ബോർഡിനാണുള്ളത്. അതിനു മുൻപ് വരെ ഈ ക്ഷേത്രകാര്യങ്ങൾ നിർവഹിച്ചിരുന്ന ആ കുടുംബത്തിലെ അവസാന ഗണ്യായ ശ്രീ ജയറോയ് സാറ് നമ്മോടൊപ്പം ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. നമസ്കാരം, ഞാൻ റോയി കാലാക്കൽ. വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ കീഴ്നടയെന്നോ കീഴൂട്ടുമനയെന്നോ പറയപ്പെടുന്ന കാലാക്കൽ ക്ഷേത്രത്തിലെ പാരമ്പര്യ അവകാശികളുടെ അവസാന ഗണ്യായിരുന്നു ഞാൻ. 2010 ക്ഷേത്രത്തിൻ്റെ ഭരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഏറ്റെടുത്തതോടനുബന്ധിച്ച് അതുവരെയുള്ള ഭരണം നടത്തിയിരുന്നത് ഞങ്ങളായിരുന്നു, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നായിരുന്നു. തലമുറകളായി എൻ്റെ അച്ഛൻ്റെ അമ്മമ്മ കൊച്ചുപെണ്ണ് കുറുമ്പ എന്ന് പറയുന്ന ആൾക്ക് സ്ഥിര കുത്തപ്പാട്ടമായി നൽകിയിരുന്നതാണോ കാലാക്കൽ ക്ഷേത്രത്തിലിരിക്കുന്ന സ്ഥലവും മറ്റു വസ്തുവകകളും. അച്ഛൻ്റെ അമ്മമ്മയ്ക്ക് ശേഷം അമ്മമ്മയുടെ മകനായ കാലാക്കൽ അപ്പുവും അപ്പുവിന് ശേഷം അപ്പുവിൻ്റെ അനന്തരവനായ ശ്രീധരനും ശ്രീധരന് ശേഷം ശ്രീധരൻ്റെ മൂത്ത മകനായിരുന്ന ബാബുവും ബാബുവിന് ശേഷം ഇടയ മകനായ ഞാനായിരുന്നു 2010 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷേത്ര ഭരണം ഏറ്റെടുക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന അവകാശം. വൈക്കത്തപ്പൻ്റെ കാവൽക്കാരനായ ശ്രീ മഹാനന്ദികേശ്വരനാണ് കാലാക്കലെ പ്രധാന മൂർത്തി. നന്ദികേശ്വരനെ കാവൽ ആക്കി എന്നാണ് പറയുക. കാവലാക്കിയത് ലോപിച്ചാണ് കാലാക്കലായി തീർന്നത്. നന്ദികേശ്വരനെ കൂടാതെ ബാലഭദ്രാദേവിയും ഗുരുനാഥസ്വാമിയും ഘണ്ടാകർണസ്വാമിയും യക്ഷി ഗന്ധർവന്മാരും സർപ്പദൈവങ്ങളും ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നുണ്ട്. മേടമാസത്തിലെ 10 ഉദയത്തിനാണ് ഈ ക്ഷേത്രത്തിലെ മഹോത്സവം. 5 ഉത്സവമാണ് ഇപ്പോൾ ഉണ്ടാവുക. മുൻകാലങ്ങളിൽ 3 സർപ്പദൈവങ്ങൾക്ക് പ്രാധാന്യമുള്ള ഈ ക്ഷേത്രത്തിൽ ആദ്യത്തെ 3 സർപ്പം പാട്ടും 4 ഗന്ധർവൻ പാട്ടും 5 മഹോത്സവമായാണ് ആചരിച്ചു പോരുന്നത്. നന്ദികേശൻ്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞാൽ മഹാദേവൻ്റെ പ്രധാനപ്പെട്ട കാവൽക്കാരൻ എന്നതിനേക്കാൾ ഉപരി നന്ദിക്ക് വാഹനം എന്നൊരു അർത്ഥവും നമ്മുടെ ഹൈന്ദവ ആചാരപ്രകാരം കൊടുത്തിട്ടുണ്ട്. വാഹനമായും കാവലാളായും ഒരുപോലെ ഭഗവാന്റെ സേവകനായി കുടികൊള്ളുന്ന ആളാണ് ശ്രീ മഹാനന്ദികേശ്വര സ്വാമി. വൈക്കത്തപ്പൻ ക്ഷേത്രമതിൽക്കകം വിട്ട് വെളിയിലേക്ക് പോകുമ്പോൾ എവിടെ പോയി ഏത് എഴുന്നള്ളത്തിന് വേണ്ടി പോയാലും വല്യച്ചൻ എന്ന് പറയുന്ന നന്ദികേശൻ്റെ ഉടവാൾ ഭഗവാന്റെ മുമ്പിൽ പിടിക്കുന്ന ആ ഒരു ആചാരം ഇന്നും തുടർന്നു വരുന്നു. മേടമാസത്തിലെ 10 ഉദയം കൂടാതെ ധനുമാസം 11 തീയതി 41
ഈ ക്ഷേത്രത്തിൽ വിശേഷമായി ആചരിക്കാറുണ്ട്. ഭഗവാനും മറ്റു മൂർത്തികൾക്കും പൂജയോടൊപ്പം ഗുരുതി എന്ന് പറയുന്ന വഴിപാടും ഈ സമയത്ത് നടത്തി വരുന്നു. ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധികാരികളോടൊപ്പം ക്ഷേത്ര ഉപദേശ സമിതിയും ചേർന്നാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ നിർവഹിച്ചു വരുന്നത്. വൈക്കത്തപ്പൻ മതിൽക്കാവ് വിട്ട് വെളിയിറങ്ങുമ്പോൾ കാലാക്കവലച്ചിൻ്റെ ഉടവാൾ വേണമെന്ന ആചാരത്തിന് നിദാനമായി പറയപ്പെടുന്ന ഒരു കഥയുണ്ട്. ഒരിക്കൽ കുംഭാഷ്ടമി നാളിൽ കുംഭാഷ്ടമി ആറാട്ട് പുറപ്പെടുന്നതിന് വേണ്ടി വൈക്കത്ത് നിന്നും പുറപ്പെട്ട ഭവാന്മാർ ഉദയനാവൃത്തപ്പൻ ഗോപുരം കിഴക്കേ ഗോപുരം വിട്ട് ഇറങ്ങിയിട്ടും വൈക്കത്തപ്പൻ തൻ്റെ ആന ഗോപുരം വിടാൻ മടിച്ചു. കൂടെ ഉണ്ടായിരുന്ന പലരും ഒരുപാട് പ്രലോഭനങ്ങൾ ചെയ്തിട്ടും ആന എന്തുകൊണ്ടോ കിഴക്കേ ഗോപുരം താണ്ടാൻ മടിച്ചു. ആ സമയത്താണ് കാലാക്കൽ ഉടവാൾ എത്തിയിട്ടില്ല എന്നുള്ള വിവരം അന്നത്തെ പഴമക്കാർക്ക് മനസ്സിലായത്. ഉടൻ തന്നെ കാലാക്കലെ ആളുവിടുകയും ഉടവാൾ വരുത്തുകയും അതിനുശേഷം ഭഗവാൻ മുമ്പിൽ പിടിച്ചതിന് ശേഷം മാത്രമാണ് ആന കിഴക്കേ ഗോപുരം വിട്ട് ഇറങ്ങിയെന്നാണ് എന്ന് പറഞ്ഞു കേൾക്കപ്പെടുന്നത്. ഇതിൻ്റെ യഥാർത്ഥം എന്താണെന്ന് നമുക്കറിയില്ല. ഇങ്ങനെ ഒരു ആചാരം, ഇങ്ങനെ ഒരു കേട്ട് കേൾവി പണ്ട് കാലങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്. കാലാക്കൽ ഉത്സവം മേടം 8 മുതൽ 12 വരെ എന്ന് നേരത്തെ പറഞ്ഞതാണ്. മേടം 12 മഹോത്സവം. ഈ ദിവസങ്ങളിലാണ് വളരെ പ്രധാനപ്പെട്ട തടി വഴിപാട് എന്ന് പറയുന്ന വഴിപാട് നടക്കുന്നത്. ഖണ്ഡാകർണ സ്വാമിക്ക് വേണ്ടിയാണ് തടി വഴിപാട് നടക്കുക. കൈ കാൽ രൂപത്തിലും ആൾ രൂപത്തിലുമൊക്കെ തടി വഴിപാടുകൾ ജനങ്ങൾ അവിടെ എത്തിക്കാറുണ്ട്. ഇത് ഒരു കാലത്ത് മനുഷ്യൻ്റെ ശരീരത്തിനുണ്ടാകാവുന്ന കേടുപാടുകൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു വിഭാഗം ആൾക്കാർ കാര്യമായി വിശ്വസിച്ചു വരുന്ന വഴിപാടായിരുന്നത്. കൈക്കും കാലിലും തലയ്ക്കുമൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ ബാധിച്ചാൽ അത് നിവൃത്തിക്ക് വേണ്ടി കാലാക്കലേക്ക് കൈത്തടിയായും കാൽത്തടിയായും ഒക്കെ വഴിപാടുകൾ നേരുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു. ഇന്നും അത് തുടർന്നു വരുന്ന രീതി കാണുന്നു. ആദ്യകാലങ്ങളിൽ, അതായത് ഒരു ഏതാണ്ട് 3-4 പതിറ്റാണ്ടുകൾക്ക് മുൻപ് വരെ, വൈക്കത്തമ്പലത്തിൻ്റെ കീഴടയായ എങ്കിൽ പോലും കാര്യമായ ഒന്നും തന്നെ കാലാക്കലേക്ക് നൽകിയിരുന്നില്ല. വളരെ നാമമാത്രമായ കാര്യങ്ങൾ മാത്രമായിരുന്നു ചെയ്തിരുന്നത്. നിത്യനിദാനങ്ങൾക്കൊന്നും ആയി കൊടുത്തിരുന്നത് കുറച്ച് എണ്ണ മാത്രമായിരുന്നു. അത് എന്നും നിത്യവും പോയി വാങ്ങി ഉപയോഗിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു അവിടെ. കാലാക്കലെന്ന് വൈകുന്നേരങ്ങളിൽ വിളക്കുവയ്പ്പ് ചടങ്ങുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ പതിവ് നിർത്തി ഒരു മാസത്തേക്കുള്ള എണ്ണയും ഒരു മാസത്തിലൊരു ദിവസം വെച്ച് നേടിയതിനുള്ള ദ്രവ്യങ്ങളും തരാൻ കൊടുക്കാൻ തുടങ്ങിയത് വൈക്കത്തമ്പലത്തിലെ ധ്വജപ്രതിഷ്ഠയോടനുബന്ധിച്ച് നടന്ന ദേവപ്രശ്നത്തിൽ കാലാക്കല കാര്യങ്ങളിൽ ഒരുപാട് കുറവുണ്ടായി എന്ന് എന്നോടനുബന്ധിച്ച് അന്നത്തെ ഭരണാധികാരികളാണ് ഈ പുനരുദ്ധാരണം നടത്തി വീണ്ടും കാലാക്കലേക്കുള്ള എണ്ണയും മറ്റ് ദ്രവ്യങ്ങളും മാസത്തിലൊരിക്കലായി നൽകാൻ തുടങ്ങിയത്. അതിന് മുൻപ് കാലങ്ങളിൽ വരെ അന്നത്തേക്കുള്ള എണ്ണ അന്നു പോയി വാങ്ങുന്നൊരു പതിവായിരുന്നു ഉണ്ടായിരുന്നത്. കാലാക്കൽ ക്ഷേത്രത്തെ സംബന്ധിച്ച് പറയുമ്പോൾ കഴിഞ്ഞ അരനൂറ്റാണ്ടുകളിൽ ഉണ്ടായ മാറ്റങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. മുൻകാലങ്ങളിൽ ഓല കിട്ടിയ കുടിയാലകളായിട്ടായിരുന്നു ക്ഷേത്രം നിലനിന്നിരുന്നത്. 1997 നടന്ന പുനരുദ്ധാരണവും പുനഃപ്രതിഷ്ഠയുമാണ് ക്ഷേത്രത്തിന് ഇന്ന് കാണുന്ന രൂപവും ഭാവവും നൽകി ഇത്രയും ഈ രീതിയിലേക്ക് ആക്കിയിരുന്നത്. 1993 ബ്രഹ്മശ്രീ പറവൂർ ശ്രീതന്ത്രികളുടെ നേതൃത്വത്തിൽ നടന്ന ദേവപ്രശ്നത്തിലാണ് ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം സംബന്ധിക്കുന്ന തീരുമാനങ്ങളുണ്ടായത്. എൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ് ബാബുവായിരുന്നു അന്ന് ക്ഷേത്രാധികാരി. ബാബുവിൻ്റെ കാലത്താണ് പണി ആരംഭിച്ചത്. 1995 അത് വീണ്ടും മുടങ്ങിപ്പോവുകയും പിന്നീട് 1997 പുനഃപ്രതിഷ്ഠയോടുകൂടി പണി പൂർത്തിയായത്. ഭഗവതി ക്ഷേത്രത്തിൻ്റെ പണിയായിരുന്നു ആദ്യം ആരംഭിച്ചതെങ്കിലും അതിനുശേഷം ശാസ്താക്ഷേത്രത്തിൻ്റെയും യക്ഷിഗന്ധർവന്മാരുടെയും കളരിമൂർത്തികളുടെയും കൂടാതെ ഭഗവതി ക്ഷേത്രത്തിന് മുമ്പുണ്ടായിരുന്ന കരിങ്കാളി കൊടുങ്കാളി രൂപങ്ങളെ പുറത്തേക്ക് മാറ്റി വേറെ തറകൾ പ്രതിഷ്ഠിച്ചുകൊണ്ടായിരുന്നു പൂർത്തിയാക്കിയത്. അതോടൊപ്പം സർപ്പങ്ങളുടെ തറയും മഹാനന്ദീശ്വരൻ്റെ തറയുടെ നവീകരണവും നടന്ന് ഇപ്പോൾ കാണുന്ന ഈ രീതിയിലുള്ള രൂപവും ഭാവവും ക്ഷേത്രത്തിന് നൽകിയത് 1997 പുനഃപ്രതിഷ്ഠയാണ്. ബ്രഹ്മശ്രീ പറവൂർ ശ്രീതന്ത്രികളുടെ ആജ്ഞാനുസരണം ബ്രഹ്മശ്രീ കളവങ്കോടം ശശീരൻ തന്ത്രികളാണ് പുനഃപ്രതിഷ്ഠയ്ക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചത്. കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ജില്ലകളായ കോട്ടയം, ആലപ്പുഴ, കൊല്ലം, എറണാകുളം ഈ 4 ജില്ലകളിലും
നിൽക്കുന്ന ഉള്ള കുടുംബാംഗങ്ങളുടെ നിർലോഭമായ സഹകരണവും വൈക്കത്തെ ഭക്തജനങ്ങളായ സുമനസ്സുകളുടെ നിർലോഭമായ സഹകരണവും സഹായവും കൊണ്ടാണ് പുനഃപ്രതിഷ്ഠാകർമ്മങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഈ കർമ്മങ്ങൾക്കെല്ലാം പൂർണ്ണ പിന്തുണയുമായി ഭക്തജനങ്ങളായ വൈക്കത്തുകാരും അതോടൊപ്പം വൈക്കത്തെയും കലാകല വല്യച്ഛനെ സ്നേഹിക്കുന്ന വല്യച്ഛനെ ആരാധിക്കുന്ന കുറേ അധികം ആൾക്കാരുടെ ഒരുപാട് പ്രാർത്ഥന ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നെന്ന് എടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിലൂടെയാണ് കലാക്ഷേത്രത്തിൽ നിന്ന് ഇന്ന് കാണുന്ന ഈ രൂപവും ഭാവവും ഉണ്ടായതാണ് സത്യം. മുൻകാലങ്ങളിൽ ആട്ടവശേഷമോ മാസവശേഷമോ കൃത്യമായൊരു പടിത്തരമോ ഒന്നും രൂപകൽപ്പന ചെയ്തിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ പോലും അതിനുശേഷമാണ് മാസ പൂജയോടുകൂടി അമ്പലത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഈ രീതിയിലേക്ക് മാറ്റിയെടുത്തിരിക്കുന്നത്. വൈക്കം ക്ഷേത്രവുമായി കാലാക്കൽ ക്ഷേത്രത്തിനുള്ള ബന്ധം സൂചിപ്പിക്കുന്ന ഒരു ചെറിയ കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. വൈക്കം ക്ഷേത്രത്തിൽ ദേവസ്വം വക സദ്യ പ്രാതൽ സദ്യ നടത്തുന്ന സമയത്തെല്ലാം കാലാക്കലേക്ക് പ്രാതൽ പകർച്ച കൊടുക്കുന്നൊരു പതിവുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ഞാൻ എൻ്റെ കാലത്ത് 2010 വരെ ഈ ചടങ്ങ് ഈ ആചാരം ഞങ്ങൾ നിലനിർത്തി പോരുന്നതാണ്. ദേവസ്വം സദ്യ നടക്കുമ്പോൾ ക്ഷേത്രത്തിൽ പോയി പകർച്ച വാങ്ങുന്ന ഒരു പതിവ് അന്നും ആദ്യകാലം മുതൽ ആദ്യകാലത്ത് അത് ഒരുപക്ഷെ ആദ്യകാലങ്ങളിൽ ദേവസ്വത്തിനെ വീടുകളിൽ കൊണ്ടേ എത്തിക്കുന്നൊരു പതിവായിരുന്നു. അത് പിന്നീട് കാലാന്തരത്തിൽ വന്ന മാറ്റത്തോടനുബന്ധിച്ച് പിന്നീട് ഞങ്ങൾ ആ പകർച്ച പോയി വാങ്ങുന്നൊരു രീതി 2010 വരെ ഞങ്ങൾ അവലംബിച്ചിരുന്നതാണ്. ദേവസ്വമായിട്ടുള്ള ബന്ധം വൈക്കംക്ഷേത്രവുമായി കാലാക്കൽ ക്ഷേത്രത്തിൻ്റെ ബന്ധം സൂചിപ്പിക്കുന്നൊരു പ്രധാന ഘടകമായി ഇതിനെ കാണാവുന്നതാണ്. കാലാക്കൽ വല്യച്ഛൻ എന്ന് ഭക്തിപൂർവ്വം ജനങ്ങൾ വിളിക്കുന്ന ഈ ശ്രീ മഹാനന്ദികേശ്വരൻ്റെ രൂപത്തെക്കുറിച്ച് വർണ്ണിച്ചാൽ നന്ദികേശ്വരൻ്റെ ഒരു വലത്തുകാല് വൈക്കം മഹാദേവക്ഷേത്രത്തിൻ്റെ കൊടിമര ചുവട്ടിലും ഇടത്തുകാല് കാലാക്കലെ തറയിലുമായി ഭീമാകാരമായി വൈക്കത്തമ്പലം ചൂടു നിൽക്കുന്ന ഒരു രൂപമായിട്ടാണ് സങ്കല്പിച്ചു വരുന്നത്. വൈക്കത്തമ്പലത്തിന് അത്താഴപൂജയ്ക്ക് ശേഷം നടയടച്ചാൽ ഭഗവാൻ്റെയും ഭഗവാൻ്റെ പരിവാരങ്ങളുടെയും പൂർണ്ണ കാവലാളായി നന്ദികേശൻ നിലകൊള്ളുന്നു എന്നാണ് വിശ്വാസം. IAS കോർണർ എന്ന ഈ ചാനലിലൂടെ കാലാക്ഷേത്രത്തെക്കുറിച്ച് ഇത്രയധികം കാര്യങ്ങൾ പറയാൻ എനിക്ക് കഴിഞ്ഞില്ല. ഒരുപാട് സന്തോഷവും അതോടൊപ്പം ഈ ചാനലിൻ്റെ പ്രവർത്തനത്തോടുള്ള നന്ദിയും ഞാൻ സ്നേഹപൂർവ്വം അറിയിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂട്ടത്തിൽ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇനിയിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കൂടി ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കഴിഞ്ഞ ദിവസം ഓണസദ്യയുടെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ദയവായി കാണുക. എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഓണാശംസകൾ നേർന്നുകൊണ്ട് നന്ദി.